ആലപ്പുഴ പള്ളിപ്പാട് തനിച്ചു താമസിച്ചിരുന്ന സ്ത്രീയുടെ വീട്ടിൽ നിന്നും 100,000 രൂപയും സ്വർണ്ണാഭരണങ്ങളും മോഷണം പോയി. മോഷ്ടാവ് പോലീസിന്റെ കസ്റ്റഡിയിലായി. വിയപുരം സ്വദേശി മായാകുമാരിയാണ് പിടിയിലായത്. പള്ളിപ്പാട് കൊരണ്ടിപ്പള്ളി ലക്ഷ്മിക്കുട്ടിയുടെ വീട്ടിലാണ് പുത്തൻപുരയിൽ മായകുമാരി മോഷണം നടത്തിയത്. ലക്ഷ്മിക്കുട്ടിയമ്മ ക്ഷേത്രത്തിൽ പോയ സമയം മായ സമീപത്തെ വീടിന് ഗേറ്റിന് മുൻവശം സ്കൂട്ടറിലെത്തി വീടിനുള്ളിൽ കയറി പതുങ്ങിയിരുന്നു. തനിച്ച് താമസിക്കുന്ന ലക്ഷ്മിക്കുട്ടിയമ്മ രാത്രിയിൽ വീട് പൂട്ടി സമീപത്തെ ബന്ധുവീട്ടിൽ ഉറങ്ങാൻ പോയി. ആ സമയത്താണ് വീട്ടിൽ പതുങ്ങിയിരുന്ന മായ മോഷണം നടത്തിയത്. ലക്ഷ്മിക്കുട്ടി പുലർച്ചെ എത്തി വീട് തുറന്ന് അകത്തു കയറിയപ്പോഴാണ് അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. ഞാൻ സന്ധ്യയ്ക്ക് 7 മണിക്ക് അമ്പലത്തിൽ നിന്ന് വന്ന് കതവ് തുറന്നപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്ന് നോക്കിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറുന്നു. അപ്പോൾ അവിടുന്ന് വന്ന് എൻ്റെ പുറകെ കയറി ആ കിഴക്കാൻ മുറിയിലെ കട്ടിലിൻ്റെ വിടവിൽ കയറി ഇരിക്കുമായിരുന്നു. ഞാൻ 9:30 ആയപ്പോൾ ഇവിടുന്ന് പോയി കിടക്കാൻ പോയ സമയം കഴുത്ത് കഴിഞ്ഞ് അവൾ ഈ പെരക്കകത്തിരുന്ന 2-3 മുറിയിലും പൈസ ഉണ്ടായിരുന്നു, കുറേശ്ശെ അതെല്ലാം അവൾ എടുത്ത് 4:50 അവൾ ഇവിടുന്ന് ഗേറ്റ് തുറന്ന് ഇറങ്ങുന്നത് ക്യാമറയ്ക്കകത്ത് പതിഞ്ഞിട്ടുണ്ട്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 100,000 രൂപയും 1.5 പവൻ തൂക്കമുള്ള കമ്മലും നഷ്ടപ്പെട്ട വിവരമറിഞ്ഞു. ഹരിപ്പാട് പോലീസ് സ്ഥലത്തെത്തി. CCTVയിൽ പ്രതിയായ യുവതി പുലർച്ചെ 4:30 പ്ലാസ്റ്റിക് സഞ്ചിയുമായി ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പിന്നാലെ പ്രതി പിടിയിലായി. പ്രതിയുടെ വീട്ടിൽ നിന്നും 35,000 രൂപയും സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു. പ്രതിയെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മായയെ കാണാൻ വൻ ജനക്കൂട്ടമാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. ഹരിപ്പാട് SHO ശ്യാംകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.